ഹായ് ഫ്രണ്ട്സ്, ശ്രീലു ഒരു കാര്യം പറഞ്ഞോണ്ട ഇന്ന് തുടങ്ങുന്നത്. ഞാൻ കുലസ്ത്രീ അല്ല, ജനിച്ചതൊക്കെ വലിയ കുലത്തിലാണ്, ജീവിതാനുഭവം വലിയ കുലമൊന്നല്ല. ഓക്കേ, പിന്നെ കുലസ്ത്രീകൾക്കുള്ള അടയാളങ്ങളും അവരെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളും ഒന്ന് പറഞ്ഞു തരണം. അപ്പം എന്താ എങ്ങനെയെന്നൊന്നും ചോദിക്കണ്ട, അതന്നെ പറയാൻ പോകുന്നു. അതായത്, സാധാരണ ഈ തെരുവിൽ നടക്കുന്നവരും ഒരു എൻജോയ്മെൻറ്റിന് സിനിമ കാണും. അപ്പോൾ അവരൊക്കെ കണ്ട സിനിമ, എത്രയോ എത്രയോ സിനിമകൾ ഇറക്കി, ഇവരൊക്കെ കണ്ട സിനിമയിൽ നിന്നുള്ള പൈസ ഉണ്ടാക്കുന്ന VIPs ഉം അവരെ ഭാര്യമാരെ പണം ഒരുപാടുണ്ടാകുമ്പോൾ റിയാലിറ്റി ഷോ പോലെയൊക്കെ തുടങ്ങി, പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കിയവരും അതെല്ലായിരിക്കും പിന്നെ കാണണം. അങ്ങനെ ഒക്കെ ഉള്ളവർ ഇപ്പൊ പരസ്യമായിട്ട് വന്നിട്ട് പറയാം, ഞാൻ കുലസ്ത്രീയാണ്, എനിക്ക് കുലസ്ത്രീ ആയാലും അഭിമാനമാണ്, ഒരു കുലസ്ത്രീ ആവാൻ വലിയ പണിയുണ്ട് എന്നും പറഞ്ഞു. അപ്പം നമുക്കെല്ലാം പിന്നെ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങൾ, ഒന്ന് വേണ്ടടുത്ത് ഒന്ന്, രണ്ട് വേണ്ടടുത്ത് രണ്ട്, അങ്ങനെയൊക്കെയല്ലേ നമുക്കുള്ളത്. അപ്പം മൂന്നെണ്ണം ഇവർക്ക് ഏതെങ്കിലും ഉണ്ടോ എന്നറിയാൻ എനിക്കാഗ്രഹമുണ്ട്. നിങ്ങൾക്കുണ്ടോന്നുള്ളത് എനിക്കറിയില്ല. അതായത്, ഒരു കുലസ്ത്രീനെ തിരിച്ചറിയണമെങ്കിൽ അവർക്ക് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ, ഇപ്പം എനിക്ക് രണ്ട് കണ്ണിങ്ങനെ ഉണ്ടെന്നറിയാം, എനിക്ക് ഒരു മൂക്കേ ഉള്ളൂ, ഇപ്പുറത്തെ ഒരു മൂക്കും കൂടി ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും തിരിച്ചറിയും, ഈ വായ ഒന്ന് ഇവിടെയും കൂടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും തിരിച്ചറിയും. അതുപോലെ നമുക്ക് സ്ത്രീകൾക്ക് മാറ് കുറച്ച് ഇതായിട്ടും പുരുഷന്മാർക്ക് അങ്ങനെ ഒതുങ്ങിയിട്ടും. അപ്പം എനിക്കിത് ഇപ്പുറത്തെ ഇപ്പുറത്തെ ഓരോന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അറിയണമല്ലോ, ഉണ്ടെങ്കിൽ അറിയണം, ഉണ്ടാവുന്നതൊരു കുറ്റമൊന്നുമല്ല, ഉണ്ടോ എന്നാൽ അറിയണം, അറിയാനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെ. അപ്പം കുലസ്ത്രീ ആവാൻ എന്നാ വേണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ എല്ലാം യൂട്യൂബ് ചാനലെല്ലാം ലോകം മുഴുവനുള്ള എല്ലാവരും കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ കാണുന്ന കൂട്ടത്തിലും കുലസ്ത്രീകളും കുലപുരുഷന്മാരൊക്കെ ഉണ്ട്. എന്താണെന്നറിയോ, നമ്മളിങ്ങനെ അഭിനയിച്ച ചില വീഡിയോസ് കാണുമ്പോൾ നാണമില്ലേ എന്ന് ചോദിക്കുന്ന ചില ആൾ ഡ്രസ്സ് കാണുമ്പോൾ ചോദിക്കുന്നത് നാണമില്ലേ, പിന്നെ റീച്ച് കിട്ടാൻ പല കോലവും കെട്ടലായി അല്ലേന്നും ചോദിച്ചു. എൻ്റെ ശരീരം, എൻ്റെ വസ്ത്രം, എൻ്റെ സ്വാതന്ത്ര്യം, താല്പര്യമുള്ളവർ കണ്ടാൽ മതി. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോയിട്ട് കാണടി, എൻ്റെ വീഡിയോ കാണടി, അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടാവും? ഇല്ലല്ലോ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിലും താല്പര്യമുള്ളവരും സപ്പോർട്ട് ചെയ്യാം. നമ്മളിപ്പം ഈ സ്റ്റേജിലെത്താൻ നമ്മൾ ഒരുപാട്, നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ വീഡിയോ ഇട്ടതിനെ കൊണ്ടൊന്നും ഒരു യൂട്യൂബർ ആവില്ല, ഒരു വ്ലോഗർ ആവില്ല. നമ്മളിപ്പോൾ ഒരു ടീച്ചിങ് ആയാലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് 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 നമ്മളൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ഏത് കാര്യത്തിലും ഉണ്ട്. അതിന് വീട് വൃത്തിയാക്കുന്നതിലായാലും പാചകം ആയാലും ലൈഫിൽ നമ്മളൊരു ഡ്രസ്സ് തിരഞ്ഞെടുക്കുന്നതിലും കൂടി എന്തുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്കൊരു കഴിവ് വരാനുണ്ട്. അപ്പം ആ കഴിവ് നമുക്ക് ക്രമേണ ക്രമേണ കിട്ടുന്നതാണ്. ഇപ്പം ശ്രീലു എന്ന് പറഞ്ഞാൽ കുറേ ഒക്കെ അറിയാം, ശ്രീലു ശ്രീലു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട്, അതെൻ്റെ എഫേർട്ട്, അതെൻ്റെ കഴിവ്, അതെൻ്റെ കഴിവ് തന്നെയാണ്. അത് ഞാൻ കുലസ്ത്രീ ആയിട്ടൊന്നുമല്ല, അതെൻ്റെ കഴിവ്. ചില ആളിപ്പം ബസ് എന്നോട് ചിരിക്കും. അപ്പം ഞാൻ ആദ്യമെല്ലാം ഞാൻ വിചാരിക്കും ഇതെന്തിനപ്പം ഇത് എന്നോട് എന്തിനു ചിരിക്കുന്നത്, ഞാൻ എനിക്ക് അവരെ അറിയില്ലല്ലോ. പക്ഷെ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെ ആക്കും, എന്നോട് ഇങ്ങനെ ആക്കിയിട്ടെങ്കിൽ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആവും, അങ്ങനെ തളന്ന് ഞാൻ. പക്ഷെ ചില ആൾ ചിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, അപ്പം അതെന്നാണെന്നറിയോ, ചിലപ്പോൾ ഇൻ കേസ് ഞാൻ അങ്ങനെ ഒരിക്കലും അവകാശപ്പെടുന്നില്ല, ഏതെങ്കിലും കോമാളി വേഷം അവർ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ. അതേപോലെ ഞാൻ രാവിലെ ഗുഡ് മോർണിംഗ് ഇടും, ഗുഡ് മോർണിംഗ് എപ്പോഴും യാത്രയിലല്ലേ ഇടുന്നത്. അപ്പം ചില ആൾ വിചാരിക്കും ഇതിന് വട്ടന്നെ ഇത് ആദ്യമായിട്ട് ഫോൺ കണ്ടതാണെന്നെല്ലാം വിചാരിക്കുന്നുണ്ടാവും. എന്നാലും ഞാൻ എൻ്റെ പ്രേക്ഷകരെ വിചാരിച്ചിട്ട് ഞാനൊരു ഗുഡ് മോർണിംഗ് എല്ലാം എടുക്കും. ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ എല്ലാവരും വെച്ച് പണം ഉണ്ടാക്കുക, പണം പ്രശസ്തമായി കഴിഞ്ഞാൽ ഞാൻ കുലസ്ത്രീയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക,
അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. തെരുവിൽ ജനിക്കുന്നതും കൊട്ടാരത്തിൽ ജനിക്കുന്നതെല്ലാം ആരും ആരെയും പറഞ്ഞിട്ടൊന്നും അറിയില്ല. ഒരുപാട് ആൾ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നത്, കുറേ ആൾ ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നത്. എന്നാലും എല്ലാവർക്കും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അധികാർക്കും പ്രശ്നമുണ്ട്, നമ്മൾ അറിഞ്ഞെടുത്തോളം പലയാൾക്കും പല പ്രശ്നമുണ്ട്. ഭക്ഷണം ഉള്ളവർക്ക് കഴിച്ചുകൂടാ, അസുഖമാണ്. പിന്നെ അസുഖമൊന്നും ഇല്ലാതെ ഹെൽത്തി ആയവർക്ക് ഭക്ഷണമില്ല. അപ്പം ഈയിടെ ഒരാളെ പിടിച്ചു, അപ്പം പറഞ്ഞില്ലേ എന്തോ ഒരു കോഴീനെ മോഷ്ടിക്കാൻ ഒരു പയ്യൻ പോയി. അപ്പം പിടിച്ചു, പിടിച്ചപ്പം രാവിലെ ഒരു കട്ടം കുടിച്ചതാണ്, അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. ഇതിനെ കൊണ്ടുപോയി വിറ്റിട്ട് വേണം ഫുഡ് കഴിക്കാമെന്ന്. അപ്പം ആ അയാൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരെ രാത്രിയിലത്തെ ഫുഡ് നന്നായിട്ട് കൊടുത്തു, കഴിച്ചു. അതെല്ലാം കാണുമ്പോൾ നമുക്ക് ശരിക്കും കണ്ണ് നിറയുന്ന, അതും ആരും മോനാണ്. അത് നിങ്ങൾ ചിന്തിക്കണം, അതാരും മോനാണ്. കുലസ്ത്രീൻ്റെ മോനായാലും കുല അല്ലാത്ത സ്ത്രീൻ്റെ മോനായാലും വിശപ്പല്ല, എല്ലാവർക്കും ഒരുപോലെയാണ് വേദനയും വിശപ്പല്ല. പിന്നെ നമ്മളിങ്ങനെ കുഴിയിലേക്ക് താണ് പോകുമ്പോൾ കൈ നീട്ടുന്നത് ഒരിക്കലും കുലം നോക്കിയിട്ടല്ലല്ലോ. കുലം നോക്കിയിട്ട് നീട്ടുന്നതെന്ന് എപ്പോൾ താണ് പോയിനിന്ന് ചോദിച്ചാൽ പോരെ പോരെ. കേരളത്തിൽ ഇന്ന് 10 ദിവസമായില്ലേ ആരും ഉറങ്ങാണ്ട്. ഏതെങ്കിലും ഒരമ്മക്ക് ഉറങ്ങാൻ പറ്റുമോ കുലം നോക്കിയിട്ടാണോ? പിന്നെ ഒരു പ്രശസ്തയായ ഒരു സ്ത്രീ വന്നിട്ട് പറയുവാണ്, ഞാൻ കുലസ്ത്രീയാണ്. അപ്പം എനിക്ക് എന്തായാലും പ്രതികരിക്കണം എന്ന് തോന്നി. എൻ്റെ വീഡിയോ കാണുന്നതെല്ലാം കുലസ്ത്രീകളാണോ? എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ഭയങ്കര സെറ്റപ്പുള്ളവരാണോ? കുലസ്ത്രീകൾ മാത്രം കാണാതിരിക്കോ, അല്ല കുലസ്ത്രീകൾ മാത്രം കാണോ? ഞാനിപ്പോൾ അതെല്ലാം ഇങ്ങനെ ആലോചിച്ചു. കാരണം അവർ നല്ലൊരു റിയാലിറ്റി ഷോ നടത്തി, ഭയങ്കര ഫേമസായി. ഒരു ചാനൽ അവരെ ഇതാക്കി സ്പോൺസർ ചെയ്ത് വെച്ച ഒരു കുലസ്ത്രീയാണ് ഇന്ന് പറഞ്ഞത്, ഞാനൊന്നും ആരും അല്ലല്ലോ. അപ്പം നമ്മളെപ്പോലെ ഇല്ലതെല്ലാം ഇനി കുലസ്ത്രീകൾ ഒഴിവാക്കുമോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ കുലസ്ത്രീയല്ല, ഞാൻ എനിക്ക് തോന്നുന്നത് പറയും, പിന്നെ തോന്നുന്ന പോലെ ചെയ്യും, എൻ്റെ മനസ്സാക്ഷിക്ക് യോജിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മൾ ചില വീഡിയോ ഇടുമ്പയ്യോ എന്ന് പറയുന്ന ആളുമുണ്ട്, ചില വസ്ത്രത്തിന് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഉണ്ട്. അതെല്ലാം സഹിച്ചും കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അത് ഇതിലേ കേട്ട് ഇതിലേ വിടും, അതിനെ രണ്ട് ചെവി ഒന്നും മൈൻഡാക്കൂല. എന്തായാലും ഒരു പിടിച്ചാരം, സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് സംസാരിക്കുന്ന, ഡ്രസ്സ് ഇടാൻ പറ്റുന്ന സമയത്ത് ഡ്രസ്സ് ഇടുന്നു, കയ്യനക്കാൻ പറ്റുന്ന സമയത്ത് കയ്യനക്കുന്നു. ഇനിയിപ്പോൾ ഈ കയ്യനക്കാതെ ഒരു ഭാഗം തളർന്നു, ഞാനപ്പോൾ ഈ കൈകൊണ്ട് മാത്രമായിരിക്കൂലേ സംസാരിക്കുന്നത്, പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ അതുമില്ല. കുലുമില്ല, പൈസയുമില്ല, പണവുമില്ല, പ്രശസ്തിയുമില്ല. ഇവരൊന്നും സിനിമ കുലം നോക്കിയിട്ടാണ് ആരെങ്കിലും കണ്ടത്? എനിക്ക് എൻ്റെ ഈ വീഡിയോയിൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, കുലസ്ത്രീകളെ തിരിച്ചറിയാൻ, അവർക്ക് എന്താണ് അവരെ പ്രത്യേകത, അവർക്ക് ഏതെങ്കിലും നമുക്കുള്ളതിനെക്കാട്ടിയും കൂടുതലുണ്ടോ എന്നുള്ളത് എനിക്ക് അറിവ് തന്നെ വേണം. കാരണം എനിക്ക് ആ ഒരു പോസ്റ്റ് കണ്ടിട്ട് സത്യത്തിൽ എനിക്കത് ഭയങ്കര ഷോക്കായിപ്പോയി. എങ്ങനെ ഇങ്ങനെ വന്നിട്ട് പബ്ലിക്കായിട്ട് അങ്ങനെ പറയുന്നു? അതാവാനുള്ള യോഗ്യത എനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. ഇനി അങ്ങനെ ആലോചിച്ച് ഉത്തരം കിട്ടിയാലും എനിക്ക് ആവണ്ട, ആവണ്ട. എനിക്ക് എന്നെ ഈ കാണുന്ന, എൻ്റെ യൂട്യൂബിൽ എന്നെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നെഗറ്റീവ് കുറച്ച് കുറവാണ്, കുറവാണ്. ഇനി അങ്ങനെ അവർക്ക് തൃപ്തി കിട്ടുന്നുണ്ടെങ്കിൽ അവർ നെഗറ്റീവ് ഇടട്ട്, അതവരെ സ്വാതന്ത്ര്യം. പക്ഷെ എനിക്ക് കുറേയെല്ലാം നെഗറ്റീവ് കുറവാണ്. പിന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ്. വീഡിയോ എന്താ ഇടാത്ത, ഇന്ന വീഡിയോ അങ്ങനെയൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ അഭിനയിച്ചിട്ടിട്ടാൽ കൊള്ളാമെന്ന് പറയും. ഇന്നലെ ഒരാൾ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നത്, റിപ്പീറ്റ് ചെയ്തതല്ല, ഡോറിൻ്റെ അടുത്തേക്ക് പോകുമ്പം മൈക്ക് ഫോൺ അപ്പുറത്തായിപ്പോയി. കാരണം ഇതിൽ വെള്ളമില്ല എന്ന് നേരത്തെ പറഞ്ഞു. എഡിറ്റിംഗ് ഇല്ല, കട്ടിംഗ് ഇല്ല, ഷേവിങ് ഇല്ല, ഒന്നുമില്ല എന്നാണ് തോന്നുന്നത് അത്. അപ്പം അതാണ് ഞാൻ. കൃത്രിമമായിട്ട് വേണമെങ്കിൽ എനിക്ക് ഞാനാവാൻ പറ്റില്ല, അങ്ങനൊരു പ്രശ്നമുണ്ട്. എനിക്ക് ഞാനാവാനേ പറ്റൂ, കട്ടിങ്ങും എഡിറ്റിങ്ങും ഷേവിങ്ങും ഒന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ എനിക്ക് ഞാനാവാനേ പറ്റൂ, നിങ്ങൾക്ക് നിങ്ങളാവാനേ പറ്റൂ, നമുക്ക് നമ്മളായാൽ മതി. അപ്പം എന്നെ എല്ലാവരും ഇതുപോലെ, അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്, എന്താന്ന് തോന്നിയത് അത് ഞാൻ പറയും. അപ്പം അങ്ങനെ ഒരു തോന്നൽ ഇപ്പം പെട്ടെന്ന് വന്നു, അല്ലെങ്കിലും വീഡിയോ ഇടും. ഇതല്ല ഇടാൻ വിചാരിച്ചത്, വേറൊരു കാര്യമുണ്ട്. ഇന്നലത്തെ അവശ കാമൊക്കെ ബാക്കി എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ അതിന്ന് ഇട്ടില്ല.
ഞാനിങ്ങനെ ലോകത്ത് ജാതി മതഭേദമന്യേ സാമ്പത്തികവും കുലും ഒന്നുമില്ലാതെ സിനിമയൊക്കെ കണ്ട് അവർ പണം ഉണ്ടാക്കി, പാവങ്ങളെ പൈസയിലില്ല, സിനിമയും കളക്ഷനും എല്ലാം എടുത്ത് കോടീശ്വരന്മാരായവർ അങ്ങനെ പരസ്യമായിട്ട് വന്ന് പറയുമ്പോൾ അവർക്ക് ഏതെങ്കിലും അധികം ഉണ്ടോ എന്ന് അറിയില്ല. അത് നിങ്ങൾക്കായിരിക്കെങ്കിലും അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം, നമ്മളെക്കാട്ടിയും കൂടുതൽ ആ സ്ത്രീക്ക് എന്താ ഉള്ളത് എന്ന്. ഓക്കെ, ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്കും ഇത് സ്വാഭാവികമായിട്ട് തോന്നും, ഫേസ്ബുക്കിലുണ്ട് പോസ്റ്റ്, പോയി കണ്ടു നോക്കൂ. ഓക്കെ, സപ്പോർട്ട് ചെയ്യണം ശ്രീലു ഫിനിക്സ്.